പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും ഒരു പ്രോജക്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമായിട്ട് എന്താണ് ഒരു പ്രോജക്റ്റ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അന്വേഷണാത്മകമായ ഒരു പഠനമാണ് പ്രോജക്റ്റ് എന്ന് നമുക്ക് പ്രോജക്റ്റിനെ കുറിച്ച് പറയാം. നിങ്ങൾ സ്വയം ചില കാര്യങ്ങൾ അന്വേഷിച്ച് അറിയുകയാണ് അല്ലെങ്കിൽ അറിവ് നിർമ്മിക്കുകയാണ് ഒരു പ്രോജക്റ്റ് ഇവിടെ ചെയ്യുന്നത്. വേണമെങ്കിൽ അതിനെ ഒരു പഠന പ്രശ്നത്തിനുള്ള പരിഹാരം തേടലാണ് എന്നും പറയാം. ഈ പഠന പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമൊക്കെ തോന്നാൻ നമുക്കുണ്ടാവും. അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു സാധ്യത ഉള്ളൂ. പഠന പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം, നമുക്ക് ഉത്തരം തേടേണ്ടതായ ഒരു ചോദ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് ഉത്തരം കിട്ടാത്തതായ ഒരു പഠന പ്രശ്നത്തിനുള്ള പരിഹാരം തേടലാണ് നമ്മുടെ പ്രോജക്റ്റ് എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. സാധാരണ പഠന രീതികളിൽ നിന്ന് പ്രോജക്റ്റിന് പ്രത്യേകതകളുണ്ട്. പ്രോജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മറ്റുള്ളവരുമായിട്ട് നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യാം, രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്യാം, മറ്റ് ഇന്റർനെറ്റിലോ മറ്റു കാര്യങ്ങളിലൊക്കെ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ എങ്കിലും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും അതിൻ്റെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നതാണ് ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു പ്രോജക്റ്റിനകത്ത് വേണ്ടി വരും. അതിലൊന്നാമത്തേത് വിവരശേഖരണമാണ്. നമുക്ക് ആവശ്യമായ വിവരങ്ങളെ നമ്മൾ ശേഖരിക്കുന്ന ഒരു ഘട്ടമാണ് ഒന്നാമത്തെ വരുത്. രണ്ടാമത്തെ വരുത്, അങ്ങനെ നമ്മൾ ശേഖരിച്ച വിവരങ്ങളെ നമ്മൾ അതിനെ ഒന്ന് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി എടുക്കുക. അതെന്തിനാ ചിട്ടപ്പെടുത്തി എടുക്കുന്നേ? ചിട്ടപ്പെടുത്തി എടുക്കുന്നത് അതിനെ പിന്നീട് നടത്താനുള്ള മൂന്നാമത്തെ തരത്തിലുള്ള പ്രവർത്തനമായിട്ടുള്ള വിശകലനത്തിലേക്ക് എളുപ്പമാക്കാൻ കഴിയും. അത് കഴിഞ്ഞ് മൂന്നാമത്തേതിൽ നമ്മളുടെ അതിൻ്റെ വിശകലനവും നിഗമനവും നിർദ്ദേശവും ഒക്കെ അടങ്ങുന്ന മൂന്നാമത്തെ ഒരു തരം പ്രവർത്തനം. അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പ്രോജക്റ്റ് നമുക്ക് ചെയ്യേണ്ടി വരിക. നമുക്ക് എവിടെയെങ്കിലും രാവിലെ നേരത്തെ പോകണം ഇരിക്കട്ടെ. അപ്പം ആദ്യത്തെ ബസ്സിന് പോകണം. ആദ്യത്തെ ബസ്സിന് പോകണമെങ്കിൽ നമുക്ക് അതിന് മുമ്പായി ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, കുളിക്കണം, കാപ്പ് കുളിക്കണം. അതുപോലെ വിവരശേഖരണം നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, എന്താണോ നമ്മളുടെ പഠന പ്രശ്നം അത് നമ്മുടെ മനസ്സിൽ ഉദിക്കുക എന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നം നമ്മളുടെ മനസ്സിൽ ഉണ്ടായി വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. പഠന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പഠന രീതി എന്താണ്, എങ്ങനെയാണ് ചെയ്യുക, അതെപ്പോഴാണ് ചെയ്യുക, എപ്പോഴാണ് അവസാനിപ്പിക്കുക തുടങ്ങിയുള്ള അതിൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഒരു ആസൂത്രണമാണ് നടക്കേണ്ടത്. അപ്പം ഇതിനിടയ്ക്ക് നമ്മൾ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം എന്താണ് എന്ന് നമ്മുടെ ഒരു ഊഹമുണ്ടാവും. അത്തൊരു ഊഹം നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം ആ ഊഹത്തിന് നമ്മൾ സാധാരണ പറയുന്നത് പരികല്പന എന്നാണ്. അപ്പോൾ ഒരു അത്തരം ഒരു പരികല്പന രൂപപ്പെടുത്തുക എന്നതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വിവരശേഖരണത്തിന് മുമ്പായിട്ട് നടക്കേണ്ടത്. ഒന്ന്, പഠന പ്രശ്നം മനസ്സിലുണ്ടാവുക. രണ്ട്, അതിൻ്റെ ആസൂത്രണം നടത്തുക. മൂന്ന്, ഒരു പരികല്പന ഉണ്ടാവുക. അപ്പം ഇത്രയും ആയിക്കഴിഞ്ഞാൽ
ആണ് നമുക്ക് ഈ വിവരശേഖരണത്തിലേക്ക് കടക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് വിവരശേഖരണത്തിലേക്ക് കടക്കാം. അപ്പോഴാണ് നമുക്ക് ശരിക്കും ആസൂത്രണത്തിൻ്റെയും പരികല്പനയും ഒക്കെ കൂടുതലായി മനസ്സിലാക്കുകയും കൂടുതൽ വ്യക്തത ഉണ്ടാവുകയും ചെയ്യുന്നത്. തൂക്കണാങ്കൂലി വീടായി ഒരു കൂട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിക്കണം തന്നെ. തൂക്കണാങ്കുഴി കൂട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണമെങ്കിൽ നമുക്ക് തൂക്കണാങ്കുഴിയുടെ കൂട് ഉണ്ടാക്കുന്നത് നിരീക്ഷിച്ചേ. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തില് നമ്മൾ ചെയ്യേണ്ടത് നിരീക്ഷണം. അപ്പൊ പഠന രീതി എന്ന് പറയുന്നത് നിരീക്ഷണമായിരിക്കുന്നതായിട്ട് ഉണ്ടാകാൻ ശ്രമിക്കും. ഇനി അതല്ല, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വീട്ടിന്റെ മുറ്റത്ത് കുറെ പച്ചക്കറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ പച്ചക്കറിയിൽ എന്തോ കീടം വരും, കീടം നന്നായി നശിപ്പിക്കും. അപ്പൊ നമുക്ക് ഈ കീടത്തെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഗതി ഉണ്ടാക്കണം. അപ്പൊ അതിന് നമ്മുടെ വീട്ടിലൊക്കെ ലഭ്യമായിട്ടുള്ള വെളുത്തുള്ളിയാണെങ്കിലും പിന്നെ അതുപോലെയുള്ള പുകയിലയാണെങ്കിലും അല്ലെങ്കിൽ സോപ്പാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിലൊക്കെ ലഭ്യമായ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെ നശിപ്പിക്കാൻ പറ്റിയ സാധനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഇത്തരം സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചില പരീക്ഷണങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മളുടെ പഠന രീതിയിൽ പ്രധാനമായും വരിക പരീക്ഷണമായിരിക്കും, നിരീക്ഷണമല്ല. നിരീക്ഷണം കൊണ്ടവിടെ കാര്യമില്ല. ഇനി ഇതല്ല നമുക്ക് പഠിക്കേണ്ട ഒരു സംഗതി, നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ വായനാശീലത്തെ കുറിച്ചാണ്. അവരുടെ ഇപ്പോഴത്തെ വായനാശീലം എങ്ങനെയാണ് എന്നാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി. അങ്ങനെയാണ് പഠിക്കേണ്ടതെങ്കിൽ നമുക്കവിടെ നിരീക്ഷണം കൊണ്ടും പരീക്ഷണം കൊണ്ടും കാര്യമില്ല. അവിടെ നമുക്ക് ആവശ്യം ഒരു സർവേ ആയിരിക്കും, അല്ലെങ്കിൽ അഭിമുഖമായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചർച്ചയായിരിക്കും. അപ്പൊ ഇതൊക്കെ ആയിരിക്കും നമുക്ക് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പഠന രീതി എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. ഈ ഇതൊന്നും അല്ലാതെ നമ്മുടെ വീട്ടിലും മുമ്പിൽ കൂടെ തോട് ഒഴുകുന്നുണ്ട്. അപ്പൊ ഈ തോട്ടിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം ആ വീട്ടിന്റെ മുള്ളിലുള്ള തോട്ടിലൂടെ എത്ര വെള്ളം ഒഴുകി പോകുന്നു എന്ന് നമുക്ക് പഠിക്കണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാകുമ്പോൾ അത് നിരീക്ഷിച്ചോട് കാര്യമില്ല, പരീക്ഷണവും കാര്യമില്ല, ആൾക്കാരോട് ചോദിച്ചിട്ടും കാര്യമില്ല, അഭിമുഖം നടത്തിയിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അവിടെ നമുക്ക് വേണ്ടി വരിക അളക്കൽ. അപ്പൊ നമ്മൾ എത്ര വെള്ളം ഒഴുകി പോകുന്നു അളക്കാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പൊ അതാണ് അത്തരത്തിലൊരു പ്രോജക്റ്റാകുമ്പോൾ അങ്ങനെ ഒരു അളക്കലാണ് വേണ്ടി വരിക. ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് നമ്മുടെ സ്കൂളില് നമ്മുടെ ക്ലാസ് മുറിയിൽ ഒരു സ്കൂളിലുള്ള ഒരു ക്ലാസ് മുറിയിൽ കുട്ടികളുടെ പഠന നിലവാരം വളരെ മോശമാണ് എന്ന് നോക്കാം. അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠന നിലവാരം മോശമാണ് എന്നപ്പോൾ എന്താണ് അതിൻ്റെ കാരണം നമുക്കറിയണം. അപ്പൊ നമുക്ക് നമ്മളൊരു പരികല്പന നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കിയ ഒരു പരികല്പന എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഹാജർ നിലവാരത്തിലുള്ള കുറവാണ് ആ ക്ലാസ്സിലെ പഠന നിലവാരം കുറയാൻ കാരണം എന്നാണ് നമ്മുടെ പരികല്പന, നമ്മുടെ ഊഹമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിരീക്ഷണവും പരീക്ഷണവും സർവേയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല വേണ്ടി വരിക. അവിടെ നമുക്ക് കുട്ടികളുടെ ഹാജരെ സംബന്ധിച്ച് ആധികാരികമായ ഒരു രേഖയുണ്ട്, നമ്മുടെ ഹാജർ പുസ്തകം. അപ്പൊ ഈ ഹാജർ പുസ്തകം എടുത്തിട്ട് ആധികാരികമായ രേഖ എടുത്തിട്ട് അതിൽ നിന്നും കുട്ടികൾ എത്ര ദിവസങ്ങൾ ഒരു വർഷത്തെ മുഴുവൻ എടുത്തിട്ട് ആ വർഷത്തിൽ എത്ര ദിവസം ഏതൊക്കെ കുട്ടികൾ ഹാജരായി ഹാജരായില്ല തുടങ്ങിയുള്ള വിവരങ്ങൾ എടുക്കാറില്ല. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് വിവരങ്ങൾ ആധികാരികമായ രേഖകൾ നമുക്ക് ഓരോ ഓഫീസുകളിൽ പോയി ഓഫീസുകളിൽ ആധികാരികമായ രേഖകൾ വിവരം ശേഖരിക്കാം, ഇന്റർനെറ്റിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാം, പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു. ഇപ്പോൾ നമ്മൾ കണ്ട ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾ ആസൂത്രണത്തിന്റെ ആവശ്യകത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മൾ എന്ത് കാര്യമാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പഠന പ്രശ്നം എന്താണ്
ആ പ്രശ്നത്തെ അനുസരിച്ചാണ് നമ്മൾ പഠന രീതികൾ തിരഞ്ഞെടുക്കേണ്ടി വരിക എന്ന് കൃത്യമായി ബോധ്യപ്പെടണം. അതുപോലെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ ആസൂത്രണത്തിന്റെ കാര്യത്തിൽ സമയത്തെ കുറിച്ച് ഉണ്ടാവും, എപ്പോഴാണ് തുടങ്ങേണ്ടത് എപ്പോഴാണ് തീർക്കേണ്ടത് ഒക്കെ കാര്യങ്ങൾ. നമ്മൾ ആദ്യം എടുത്തൊരു ഉദാഹരണം എടുത്ത് നോക്കിയാലേ, തുക്കടാംകുരുവിയുടെ ഉദാഹരണം എടുത്ത് നോക്കിയാലേ, തുക്കടാംകുരുവിയെ നിരീക്ഷിക്കണമെങ്കിൽ നമുക്ക് തുക്കടാംകുരുവി കൂട് വയ്ക്കുന്ന സമയത്ത് മാത്രമേ തുക്കടാംകുരുവി നിരീക്ഷിക്കാൻ പറ്റുള്ളൂ, എപ്പോഴെങ്കിലും പോയാൽ നിരീക്ഷിക്കാൻ കഴിയില്ല. അതിലെ മെയ് മുതൽ ആഗസ്റ്റ് വരെയുള്ള സമയത്താണ് തുക്കടാംകുരുവി കൂട് വയ്ക്കുന്നത്. ആ സമയത്ത് പോയെങ്കിൽ മാത്രമേ നമുക്കത് നിരീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ നമ്മൾ നിരീക്ഷിക്കുന്നതാണെങ്കിൽ ആ നിരീക്ഷണത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പരീക്ഷണമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ പരീക്ഷണത്തിന്റെ ഉപകരണങ്ങൾ എന്തൊക്കെ വേണം എന്ന കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. ഒരു സർവേ ആണ് ചെയ്യുന്നതെങ്കിൽ സർവേക്ക് ആവശ്യമായുള്ള ചോദ്യാവലി നമ്മൾ ഉണ്ടാക്കണം. ചർച്ചയാണെന്നുണ്ടെങ്കിൽ ചർച്ചാ കുറിപ്പുകൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം. ഇത് അഭിമുഖമാണെങ്കിൽ അഭിമുഖത്തിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ ആസൂത്രണത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഇപ്പൊ നമ്മുടെ പഠന പ്രശ്നം എന്താണെന്ന് തീരുമാനിച്ചു, അതിനുള്ള ആസൂത്രണം ചെയ്തു, കൂടാതെ നമ്മൾ നമ്മുടെ പരികല്പനയെ രൂപീകരിച്ചു. നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലായിടത്തിലും പരികല്പന ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ പരികല്പന ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ ഇത്തരം പരികല്പന ഉണ്ടാക്കുമ്പോൾ ആ പരികല്പനകൾ അല്ലെങ്കിൽ ആ ഊഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അത് നമ്മുടെ പരീക്ഷണം നമ്മുടെ ഇതിന്റെ ഫലത്തെ ഒരിക്കലും സ്വാധീനിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഒരു പരികല്പന ഉണ്ടാക്കി, നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം അത് തെറ്റാണെന്നാണ് വന്നത്, അയ്യോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ പരികല്പന തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. പരികല്പനകൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഊഹം മാത്രമാണ്, അതൊരു താൽക്കാലികമായ സംഗതിയാണ്, അത് തെറ്റാകാം ശരിയാകാം. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ പഠന ഫലത്തെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ വിവരശേഖരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ പഠന പ്രശ്നം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ പഠന രീതികൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരീക്ഷണം, പരീക്ഷണം, അതുപോലെ സർവേ, അളക്കല്, ചർച്ച, പിന്നെ അതുപോലെ ഏതെങ്കിലും അധികാരികമായ രേഖകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കൽ, ഇതൊക്കെ നമ്മളുടെ വിവരശേഖരണത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വിവരങ്ങൾ ശേഖരിക്കണം. പക്ഷേ പലപ്പോഴും പല പ്രോജക്റ്റുകൾക്കും നമ്മൾ ഇങ്ങനെ ഒരു രീതി മാത്രമല്ല ഉപയോഗിക്കേണ്ടി വരിക, പല രീതികൾ ഉപയോഗിക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്ഥലത്തെ ജലവിതാനത്തിന്റെ അളവ് കഴിഞ്ഞ 50 വർഷങ്ങളിലായി മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇത് നമുക്ക് അളവ് നോക്കിയിട്ട് തീരുമാനിക്കാം. പക്ഷെ 50 വർഷം മുമ്പോ 50 വർഷം മുമ്പോ നമുക്ക് ഒന്നുകിൽ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ച് പലത് മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഉള്ള ആധികാരികമായ രേഖകൾ പരിശോധിക്കാം. അപ്പൊ അങ്ങനെ ഒന്നിലേറെ രീതികൾ ഉപയോഗിക്കേണ്ട പല ഘട്ടങ്ങളും നമുക്ക് ഉണ്ടാവും. മറ്റ് ചില പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾക്ക് പഠിക്കേണ്ടതായ ഒരു ഘടകം ആണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് അനവധി ഘടകങ്ങൾ വേറെയും ഉണ്ടാകാം എന്നുള്ളൊരു കേസുകൾ നമുക്ക് വരാം. ഉദാഹരണം പറഞ്ഞത്, ഇപ്പോൾ ഒരു ചെടി, ആ ചെടിയുടെ വളർച്ചയ്ക്ക് സൂര്യരശ്മികൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് പഠിക്കേണ്ടതെന്നിരിക്കട്ടെ. അപ്പൊ ശരിക്ക് ചെടിയുടെ വളർച്ചയ്ക്ക് സൂര്യരശ്മികൾ മാത്രമല്ല സ്വാധീനം ചെലുത്തുന്നവർക്കറിയാം, മണ്ണും വളവും വിത്തും അതുപോലെ തുടങ്ങിയിട്ടുള്ള വെള്ളവും ഒക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ നമുക്ക് ഇത്തരം ഒരു കാര്യത്തിൽ സൂര്യരശ്മികളുടെ സ്വാധീനത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ മറ്റ് ഘടകങ്ങളൊക്കെ ഒരേപോലെ ആക്കി വെക്കേണ്ടി വരും.
പകരം അവർക്ക് ഒരേ തരത്തിലുള്ള മണ്ണ് എടുത്തിട്ട് ഒരേ തരത്തിലുള്ള മണ്ണില് ഒരേപോലെ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് ഒരേ വളർച്ചയെത്തിയ ചെടികൾ വിവിധ സൂര്യപ്രകാശത്തില് വിവിധ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ വിവിധ രീതിയിൽ വെച്ചുകൊണ്ട് പഠിക്കേണ്ടി. അപ്പൊ ഇത്തരം ഒരു ഇതില് ഇത്തരത്തിൽ നമ്മൾ ചരങ്ങൾ എന്നാ പറയുക, വേരിയബിൾസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ചരങ്ങളെ ഒരുപോലെ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം മാത്രം മാറ്റി എടുക്കുന്ന തരത്തിലുള്ള പഠനങ്ങളും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ചില പ്രൊജക്ടുകൾ ചെയ്യുമ്പോൾ അത്തരം പഠനങ്ങൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് കൃത്യമായ നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവരങ്ങളുടെ ശേഖരണം കഴിഞ്ഞാല് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ആ ശേഖരിച്ച വിവരങ്ങളുടെ ക്രമപ്പെടുത്തൽ. എന്തിനാണ് ഈ വിവരങ്ങൾ ക്രമപ്പെടുത്തുന്നത്? വിവരങ്ങൾ ക്രമപ്പെടുത്തുന്നത് നമ്മളുടെ വിശകലനം എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിവരങ്ങൾ ക്രമപ്പെടുത്തുന്നത്. അപ്പൊ അതിൽ നമുക്ക് കിട്ടിയ വിവരങ്ങളെ വർഗീകരിക്കണം, അതിനെ പട്ടികപ്പെടുത്തേണ്ടി വരും, അതിനെ ഗ്രാഫുകളും ബാർ ചാർട്ടുകളും അതുപോലെ വൃത്ത ചാർട്ടുകളും ഒക്കെ ആക്കി മാറ്റേണ്ടി വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ വളരെ എളുപ്പം അതിനെ വിശകലനം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇതാ ഈ പട്ടിക നോക്കൂ. ഇതിൽ വിവിധ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാരവും അവരുടെ സഞ്ചിയുടെ ഭാരവും കൊടുത്തിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടികളുടെ ക്ലാസ് കൂടുന്നതനുസരിച്ച് സഞ്ചിയുടെ ഭാരം കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ബാർ ചാർട്ട് നോക്കൂ. കുട്ടികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നിറം മഞ്ഞയാണെന്നും അത് കഴിഞ്ഞാൽ ചുവപ്പാണെന്നും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഗുണം. ഇത് നോക്കൂ, ഇതൊരു വൃത്തചാർട്ടാണ്. ഇതുപോലുള്ള വൃത്തചാർട്ടാകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ് എന്ന് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പൊ നമുക്ക് ഇത്തരത്തില് പട്ടികയും ബാർ ചാർട്ടും വൃത്ത ചാർട്ടും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് അതിൻ്റെ സൂക്ഷ്മമായ പരിശോധനയാണ്, ഒരു വിശകലനമാണ്. അത്തരത്തിൽ വിശകലനം ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർക്കണം. അങ്ങനെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് രണ്ട് മൂന്ന് എന്ന് ഇനി എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തും. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഒരു വിശകലനവും അതിനുശേഷം നിഗമനവും അതിനുശേഷം നിർദ്ദേശങ്ങളും രൂപപ്പെടുത്തുക കൂടി നമ്മൾ അതുപോലെ ചെയ്യുന്നത് കൂടി നമുക്ക് നമ്മുടെ പ്രോജക്ട് പ്രവർത്തനം അവസാനിക്കും. അപ്പൊ ഇത്തരത്തില് ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിരണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നമ്മൾ പ്രോജക്റ്റ് എഴുതിത്തരാണ്. അപ്പൊ അതിനൊരു ഒരു 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 ക്രമം ഉണ്ടാവണം, ഒരു എഴുതി തയ്യാറാക്കുന്നത്, ഒരു ആമുഖം ഉണ്ടാവണം, അതിന്റെ പഠന ലക്ഷ്യം ഉണ്ടാവണം, പഠന രീതി ഉണ്ടാവണം, എങ്ങനെയാണ് അതിന്റെ ആസൂത്രണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, പിന്നെ എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിച്ചത്, ആ ശേഖരിച്ച വിവരങ്ങൾ വേണം, അവയുടെ വിശകലനം വേണം, അതിൽ നിന്ന് എത്തിച്ചേർന്ന നിഗമനങ്ങൾ ശേഷം വേണം, അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹാരമാർഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് വേണം. പിന്നെ അതിന് അനുബന്ധമായി ചില കാര്യങ്ങൾ ചേർക്കേണ്ടതുണ്ട് ഒരു റിപ്പോർട്ടിനകത്ത്. ഒന്ന്, നമ്മളീ പഠനം നടത്താൻ വേണ്ടി നമ്മളൊക്കെ സഹായിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് സഹായം ലഭിച്ചത് തുടങ്ങിയുള്ളവർക്കൊരു നന്ദി പറയുന്ന ഒരു ഭാഗം ഉണ്ടാവണം. അതുപോലെ നമ്മൾ പലയിടത്തുനിന്നും പല റെഫറൻസ് എടുത്തിട്ടുണ്ടാവും, വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ റെഫറൻസ് എവിടെ നിന്നൊക്കെയാണ്, ഏത് പുസ്തകത്തിൽ നിന്നാണ്, ഏത് ഇന്റർനെറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റെവിടെന്തെങ്കിലുമാണോ തുടങ്ങിയുള്ള അങ്ങനെയുള്ള റെഫറൻസ് ഒക്കെ അതിനവസാനം കാണിക്കണം. അപ്പൊ ഇത്രയും കൂടെ കാണിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇത് അവസാന പൂർണ്ണമായിട്ടും അതിനെ എഴുതി തയ്യാറാക്കിയ സാധനം അവസാനിക്കും. ഇനി ഒരു കാര്യം കൂടിയാണ് ബാക്കിയുള്ളത്, അത് ഇതിന്റെ അവതരണം. അവതരണത്തിന്റെ കാര്യത്തിൽ ഇത് ഏറ്റവും ചുരുക്കി ഉള്ള ഒരു അവതരണമാണ് നമുക്ക് ആവശ്യം വരിക. പക്ഷെ അതേസമയം പ്രധാനപ്പെട്ട ഒരു കാര്യവും വിട്ടുപോകാനും പാടില്ല, പ്രധാനപ്പെട്ട ഒന്നും വിട്ടുപോകാതെ വളരെ ചുരുക്കി നടത്തുന്ന ഒരു അവതരണമാണ് ഏറ്റവും അവസാനത്തേക്ക്. അതോടുകൂടി നമുക്ക്
നമ്മുടെ തൊഴിൽ പ്രവർത്തനത്തിൻ്റെ അവസാനിക്കുക ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു നല്ല പ്രോജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.